രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ 2ാം ഘട്ടത്തിൽ April 26 തെരഞ്ഞെടുപ്പ് നടക്കും. 7 ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം June 4 വോട്ടെണ്ണൽ നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആകാംക്ഷകൾക്ക് വിരാമമിട്ടാണ് രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. രാജ്യത്താകെ 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. April 19 ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. April 26 നടക്കുന്ന 2ാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. 7 ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം June 4 വോട്ടെണ്ണൽ നടക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. ആദ്യഘട്ടത്തിൽ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 2ാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലും 3ാമത്തെ ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലും 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലും 5ാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. 6ാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളിലും 7ാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഇതിനൊപ്പം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ആന്ധ്രാപ്രദേശ്, സിക്കിം, ഒറീസ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തി, എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിൻ്റെ അഭിമാനമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യമെന്നും അദ്ദേഹം പറഞ്ഞു. 97 കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത്. എല്ലാ വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.